Hi guys, welcome back to Food Reviews Kochi. നമ്മളിപ്പോൾ നിൽക്കുന്നത് വളരെ അധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ്. സെൻറ്റർ ഓഫ് ദ സിറ്റിയിലാണ്, പാലാട്ടത്താണ്. ഇത്രയും തന്നെ പറയുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു ക്ലൂ കിട്ടൂല നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന്, കാണിച്ചു തരാൻ എന്താണെന്നുള്ളത്. ഈ സ്ഥലം അറിയപ്പെടുന്ന ഒരു മെയിൻ കാര്യത്തിനാണ്. പല അടിപൊളി സംഭവങ്ങളുണ്ട്, പക്ഷേ ഈ ഒരു സംഭവം ഇവിടുത്തെ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ ലൊക്കേഷൻ ഞങ്ങൾ ആദ്യം പറഞ്ഞുതരാം. ഇത് പാലാരിട്ടം നിന്ന്, ആ പാലാരിട്ടം സർക്കിളിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ ഉള്ള സംഭവമാണ് കട. അപ്പോൾ അധിക വേഗത കട കാണിച്ചു തരാം. ഒട്ടുമിക്ക എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, റഫൈസ് ഫാസ്റ്റ് ഫുഡ്. ഈ കട ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഇവിടുത്തെ ചിക്കൻ ഫ്രൈനാണ്. രണ്ട് രീതിയിലത് കിട്ടും. മിക്കവർക്കും അധികം പേർക്ക് അറിയാൻ പാടാത്തൊരു കാര്യമാണ്, ഇവിടെ ഒരു പീസിന് 50 രൂപ കൂടാണ്ട് ചെറിയ പീസ് ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പാലാട്ടത്തുള്ള എല്ലാവരുടെയും ഒരു അഭിമാനമായ കടയാണിത്. ഭയങ്കര സംഭവമാണ് കട. ഞാനൊക്കെ വളരെ ചെറിയ പ്രായം തൊട്ട് ഇവിടെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അകത്തേക്ക് കയറാം നമുക്കിപ്പോൾ സമയം വൈകാതെ. ഇവിടെ ചപ്പാത്തി, ബുൾസൈ, മുട്ട ഫ്രൈ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പൊറോട്ട ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. എപ്പോഴും തിരക്കായിരിക്കും, 7 മണി തൊട്ട് ആണവിടെ തിരക്ക് കൂടുതൽ. ഇരിക്കാൻ പല സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഈ കാണുന്ന സ്ഥലമുണ്ട്, ആ മുകളിലോട്ട് തിരക്കിൻ്റെ അവിടെ ഉണ്ട്, അവിടെ കൂടാണ്ട് ഇവിടെയുണ്ട് സാർ. അതാ കാണാൻ തിരണാണ് ഹോൾ ഇൻ ഹോൾ കട. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് ഐറ്റം, ചിക്കൻ ഫ്രൈ. കയ്യേഴാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് നമ്മൾ മുകളിലിരിക്കാന്ന് വെച്ചാൽ ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട്, മറ്റുള്ളവർ ശല്യപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്നിടത്ത് സീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇവിടെ കയറിയിരിക്കാം. അപ്പോൾ നമ്മുടെ ഫുഡ് ഇതാ വരുന്നു. ഇത് ദോശ സെറ്റ്, ഗ്രേവി, ചിക്കൻ ഫ്രൈ, പൊറോട്ട സെറ്റ്. ആ ചിക്കൻ ഫ്രൈ ഒന്ന് എടുത്താണെ. ചിക്കൻ ഫ്രൈ ഫ്രീ പീസിന് ഒരെണ്ണം 50 രൂപയാണ്. അത്യാവശ്യം നല്ല വലിയ പീസായിരിക്കും. ഈ കട തന്നെ അറിയപ്പെടുന്നത് ഈ ചിക്കൻ ഫ്രൈക്ക് വേണ്ട. തിരിച്ചു കാണിച്ചത് ഇവിടെ ഒന്ന് കഴിച്ചു നോക്കണം. ഞങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഇവിടെ വന്നത് കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ. പൊടി ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ആൾക്കാർ വരുമ്പോഴേക്കും കുറെ പേര് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചേട്ടാ പൊടി കൊറത്ത് തരുമോ, പൊടി കൊറത്ത് തരുമോ എന്ന് പറയും. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ബീഫ് കറി ഉണ്ട്, ഓട്ടി ഫ്രൈ ഉണ്ട്, ചിക്കൻ പാർട്സ് ഉണ്ട്, പിന്നെ ലിവർ ഫ്രൈ ഉണ്ട്, കുറച്ച് സാധനങ്ങളുണ്ട്. നമ്മൾ ചിക്കൻ കഴിഞ്ഞു. ചേട്ടൻ കുറെ നന്നായിട്ട് ഇവിടെ വന്ന് ഫുഡ് മേടിക്കാൻ കഴിക്കുകയും ചെയ്യുന്ന കണ്ട, കയ്യിലുണ്ട് സാധനമുണ്ട് പാർസല്. അപ്പൊ ചേട്ടൻ പറഞ്ഞു, എന്താണ് റപ്പായി പറ്റിയുള്ള അഭിപ്രായം? ഞാൻ ഒരു മാസമായിട്ട് ഇവിടെ വരാറുണ്ട്. ഇപ്പൊ എല്ലാ ദിവസവും വരണമെന്നാണ് ആഗ്രഹം. എല്ലാ ദിവസവും ഞാൻ വന്ന് പോകാറുണ്ട്. നല്ല ഫുഡാണ്, എല്ലാവരും നല്ല നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ കൂടുതലായിട്ട്. ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ ഇവിടുത്തെ? പൊറോട്ടയും ചിക്കൻ ഫ്രൈ. പൊറോട്ട ചിക്കൻ ഫ്രൈ ഇത് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ ഫ്രണ്ടിൽ ഒരു ചിരിയാണ്. അതൊക്കെ ഒരു പ്രത്യേക രസമാണ്. ഒരു പോകുമ്പോ ഒരു ഫീലിംഗ് ആണ്. ഇമാട്ട് മാറ്റം സ്വന്തമായി ഓർക്കുകയാണ്. ഓക്കെ ഓക്കെ, പോകുന്നത് അപ്പൊ ഓ അടിപൊളി അടിപൊളി. ഞാൻ വളരെ ചെറുപ്പം തൊട്ട് ഇവിടെ ഒന്ന് കഴിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ പക്ഷെ പറഞ്ഞാലും ഇപ്പൊ ആൾക്കാരെന്താ വിചാരിക്കുന്നത്? ആലപ്പുഴ. ആ അടിപൊളി. എന്റെ അമ്മയുടെ ചേച്ചിയുടെ വീട് ആലപ്പുഴയാണ്. ഞാൻ ഇവിടെ വന്ന് ശ്രദ്ധിക്കും.
അതെ അതെ അതുകൊണ്ടാണ് അങ്ങനെ ഇവിടെ വന്നാൽ എല്ലാവർക്കും ചേട്ടനെ അറിയാതിരിക്കാൻ പറ്റൂല. ഫുഡ് നല്ലത്, ആളുകളുടെ സ്വീകരണം നല്ലതാണെങ്കിൽ പിന്നെ പറയാനില്ല. അപ്പൊ എന്തായാലും ഹൈലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അടിപൊളി. ഓക്കെ, താങ്ക് യു ചേട്ടാ. ചേട്ടൻ ഇവിടെ ഉണ്ടല്ല, 25 കൊല്ലമായിട്ട് വന്ന് കഴിക്കുന്ന ചേട്ടനാണ്. അപ്പൊ എന്തായാലും ഈ ചേട്ടടുത്ത് ചോദിച്ചേ പറ്റുള്ളൂ. 25 കൊല്ലമായിട്ട് കഴിക്കുന്നതാണല്ലോ, ഇപ്പോഴും ഏകദേശം എന്താ പറയാ, എന്തെങ്കിലും വ്യത്യാസ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താ ചേട്ടൻ ഫീൽ ചെയ്തേ? അങ്ങനെ തന്നെ എല്ലാം കൂടെ നന്നായിട്ടുണ്ട്. പൊതുവേ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ ഇവിടുത്തെ? പൊറോട്ട ചിക്കൻ ഫ്രൈ തന്നെ. അല്ല, അതല്ലാതെ ഏറ്റവും അടിപൊളി സാധനം എന്താന്ന് ചേട്ടൻ പറയാം? ചിക്കൻ ഫ്രൈ തന്നെ കണ്ടല്ലേ. അപ്പൊ ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ, ഇവിടെയുള്ള ആളുകളുടെ പ്ലേറ്റിലോട്ട് തന്നെ നോക്കിയാൽ മതി, ചിക്കൻ ഫ്രൈ ഇല്ലാതെ ഉണ്ടാവൂല. ഫ്രണ്ട്സ് ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത്. അപ്പൊ ഇവിടെ എങ്ങനെയുണ്ട്, ഇവിടെ പൊതുവെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഏതാ? സ്ഥിരമായിട്ട് പൊറോട്ട കഴിക്കുന്നത്. ചിക്കൻ ഫ്രൈ തന്നെയാണ് കഴിക്കാറ്. ചേട്ടന് എന്താ ഇഷ്ടം പൊതുവെ? പൊറോട്ട തന്നെ. പൊറോട്ട ചിക്കൻ ഫ്രൈ. ദോശ കഴിച്ചു നോക്കിയിട്ടില്ലേ ഇവിടുത്തെ? പിന്നെ ചിക്കൻ ഫ്രൈ അല്ലാതെ വേറെ എന്താണ് ഇഷ്ടം? പൊറോട്ട, ബീഫ് ഫ്രൈ. അപ്പൊ ഫുഡൊക്കെ കഴിച്ചത് കണ്ടല്ലോ. റപ്പായിനെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല, കാരണം വെച്ചാൽ അത്രയധികം വർഷങ്ങളായിട്ട് ഇവിടുത്തെ വളരെ നല്ല ചിക്കൻ ഫ്രൈ കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ഇന്നൊന്നെല്ലാം തുടങ്ങിയ ഒരു കടയല്ല. അപ്പൊ അഭിപ്രായം പറയാൻ ഞങ്ങൾ ആരും ഇല്ലാന്ന് വേണമെങ്കിലും പറയണം. ഞാൻ അത്രയും ചെറുപ്പത്തില്ല, അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ ഇവിടെ വന്ന് ഇതേ ചേട്ടന്മാരിവിടെ ഉണ്ടായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ആള് മാമംഗലത്താണ് വീട്. നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല, ഇപ്പോഴും കിട്ടിയില്ല ചിക്കൻ ഫ്രൈ ആണ് ഇവിടുത്തെ. ഉപ്പുപുളയിലെ തട്ടുകടയിലെ ചിക്കൻ ഫ്രൈ സൂപ്പറാണ്. എന്നാലും ഇവിടുത്തെ ഒരു രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല, വേറെ വേറെ രീതിയിലുള്ളതാണ് അല്ലേ. നിങ്ങളിവിടെ വരിക, കഴിച്ചു നോക്കുക. പൊറോട്ട കഴിക്കാത്തവരെല്ലാവരും ദോശ കഴിക്കുക. ദോശ അടിപൊളിയാണ്. എൻ്റെ ഇവിടെ ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ കൂട്ടുകാരുള്ള സ്ഥലം പാലായിടത്താണ്, കാക്കനാട് സൈഡാണ് ഞാൻ പഠിച്ചതൊക്കെ. ഞാൻ പഠിച്ച സ്കൂൾ ഭവൻ സാഹിത്യ വിദ്യാലയമാണ്. അപ്പോൾ അവിടെയുള്ള നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്നാം ക്ലാസ്സിൽ പഠിച്ചവരുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരുടെ തൊട്ടപ്പുറത്താണ് ചക്കുകൾ റോട്ടിൽ. മനു എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സംഭവമാണ് ഈ കട. ഞങ്ങൾക്ക് വേറെ എന്താ പറയുക, വാക്കുകളില്ലാന്ന് വേണം ഈ കടയെ പറ്റി പറയാനായിട്ട്. അത്ര സംഭവപരമായൊരു കടയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ ഒരു ഒരു സെയിങ് ഉണ്ട്, ഈസ്റ്റ് ഓർ വെസ്റ്റ് റപ്പൈസ് ദ ബെസ്റ്റ് എന്ന്. അത് ഇപ്പോഴും കാര്യം അതങ്ങനെയാണ് പറയണത്. സ്കൂളിൽ ഇപ്പോൾ റപ്പൈനെ പറ്റി പറഞ്ഞ ഒരു സംഭവം പറഞ്ഞുതരാം. ഇത് ഇതൊക്കെ പറയുന്നതിൻ്റെ കൂടുതൽ ഒരു ഒരു സംഭവം ഉണ്ട്. നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് കപിൽ എന്ന് പറഞ്ഞാൽ. അവനെ നമ്മൾ ഫോൺ വിളിച്ചിട്ട് വിളിക്കണേണ്, എടാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉണ്ടാ രാത്രി എന്ന് കഴിക്കുമ്പോൾ പറയും. അത് എടാ വീട്ടിലെ അമ്മ, എടാ നമ്മൾ റപ്പൈലാണ് പോണത്, എടാ ഒരു രുചി ഫോൺ വെച്ചിട്ടുണ്ടാവും. പിന്നെ കാണാൻ റപ്പയുടെ ഫ്രണ്ടിലാണ് നമ്മൾ. നമ്മളെത്രയും മുന്നേ ആളിവിടെ വന്നിട്ടുണ്ടാവും. അതാണ് സംഭവം. അതിപ്പോൾ ഇപ്പം എൻ്റെ ഗതിയിലൊന്നും വരാറില്ല, എന്നെ വിളിക്കുമ്പോഴേക്കും ഇതേ സംഭവം എൻ്റെയിലും ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എല്ലാവർക്കും അങ്ങനെയാണ്. റപ്പായി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. വിശപ്പില്ലാത്തവരും വിശക്കും എന്ന് പറഞ്ഞ പോലെ. അത് അത്രയും ഞങ്ങൾക്ക് ഇത് കൂടുതൽ പറയാനില്ല. അതാണ് റപ്പായി. ഇതൊരു ലെജൻഡറി ഹോട്ടലാണ്. ഇവിടെ വന്ന് കഴിച്ചു നോക്കുക. ഫാസ്റ്റ് ഫുഡിൽ മുന്തിയനം ഹോട്ടല്. അപ്പോൾ വരിക, കഴിച്ചു നോക്കുക. വീണ്ടും പറയാ, ചിക്കൻ്റെ റേറ്റ് 50 രൂപയാണ്. എന്താണ് പൊറോട്ടയും ദോശയൊക്കെ റേറ്റ് ഞങ്ങൾ സത്യം പറഞ്ഞ ചോദിക്കാറില്ല എത്രയാണുള്ളത്. ഇപ്പോൾ വേണമെങ്കിൽ ചോദിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ അടിയിൽ റിസ്ക് ഇടാം. സത്യമായിട്ട് അറിയാൻ പാടില്ല ഇത്രയും നാളായിട്ട് എത്ര റേറ്റ് എന്താണെന്നുള്ളത്. നോക്കാറില്ല അത്. രണ്ട് ചിക്കൻ പീസ് ഇതൊക്കെ ഒരു 200 രൂപ താഴെ അല്ലേ, 200 രൂപ താഴെ വരുമ്പോൾ എങ്ങനെ പോയാലും. അപ്പോൾ വരിക, കഴിച്ചു നോക്കുക. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനെ ഓർത്തുക, ഷെയർ ചെയ്യുക. നമുക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ടിക്ടോക്കിലും ഉണ്ട്. ഇപ്പോൾ നമ്മൾ പ്രത്യേക തരം വീഡിയോകളൊക്കെ ടിക്ടോക്കിലായിരിക്കും. എന്താണ് റിവ്യൂസ് എല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ടാവും. ഈ ഓടി കടന്ന് ഫുഡ് കാണിക്കുന്ന അവസ്ഥ യൂട്യൂബിലുണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു ട്രാവൽ പേജ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ടിൽ ദെൻ, ബൈ ബൈ.